കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കച്ചവടത്തില് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മയക്കുമരുന്ന് കച്ചവടത്തിന് പണം നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. മയക്കുമരുന്ന് കച്ചവടത്തിന് പണം നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. അത് കച്ചവടം നടത്തുന്നതിന് തുല്യമാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട രണ്ട് കേസുകളെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത് ശ്രീ ജോർജ് കുര്യൻ. അതിൽ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. മയക്കുമരുന്ന് കച്ചവടത്തിന് പണം നൽകിയെന്ന് വിനീഷ് കോടിയേരിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ആരോപിച്ചിട്ടില്ല. മയക്കുമരുന്ന് കച്ചവടത്തിന് പണം നൽകിയെന്ന് വിനീഷ് കോടിയേരിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ആരോപിച്ചിട്ടില്ല. അല്ല, അതിന്റെ അകത്ത് എന്താ അദ്ദേഹം ഹവാല ഇടപാട് കള്ളപ്പണ ഇടപാട് നടത്തി എന്നാണല്ലോ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ പൈസ കൊടുത്തത് ഇതിനു വേണ്ടിയല്ലേ? അയാൾക്ക് പൈസ കൊടുത്തത് അത് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഭരണഘടനാ സ്ഥാപനങ്ങള് ഈ സി ആൻഡ് ജിയുടെ കാര്യത്തില് അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അന്ന് യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കോടതിയുമല്ല ഇപ്പോഴുള്ളത്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുമല്ല ഇപ്പോഴുള്ളതെന്ന് നമുക്കറിയാം. ഇവിടെ ചോദ്യം വരുന്നത്, നേരത്തെ താങ്കൾ വളരെ വ്യക്തമായ ഒരു വാചകം പറഞ്ഞു, ഞാൻ താങ്കളെ മാത്രം ഉദ്ധരിക്കുകയാണ്, മറ്റേതെങ്കിലും തരത്തിലല്ല ശ്രീ ജോർജ് കുര്യൻ, മറ്റേതെങ്കിലും തരത്തിലല്ല. മാഡം ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലാണ്, മാഡം ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലാണ്, വിശദീകരിക്കണം. ഈ പ്രേക്ഷകരോട് ഉത്തരവാദിത്തപ്പെട്ട ചാനലായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പറഞ്ഞ കാര്യമാണ് ശ്രീ ജോർജ് കുര്യൻ. അഭിപ്രായമാണോ പറഞ്ഞത്? അഭിപ്രായമാണോ എന്ന് മാനേജ്മെന്റ്? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു ശ്രീ ജോർജ് കുര്യൻ, താങ്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അവിടുത്തെ വേലക്കാരിയാണ്. മാനേജ്മെന്റ് ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ മാന്യമായി സംസാരിക്കാൻ ആവശ്യപ്പെടുകയും താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ സ്വയം പരിശോധിക്കുകയും ചെയ്ത് എന്നെ വിശദീകരിക്കാൻ അനുവദിക്കൂ ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യൻ, നിങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് എന്നെ വിശദീകരിക്കാൻ അനുവദിക്കൂ. ചോദ്യം ചെയ്യുന്നു കോടതി, ആര് ചോദ്യം ചെയ്തു? യു പി എ സർക്കാരിന്റെ കാലത്തുള്ള കോടതിയാണോ ഇപ്പോൾ ഉള്ളത് ശ്രീ ജോർജ് കുര്യൻ? നിങ്ങളല്ല, ആ കുടുംബത്തിലെ ആൾക്കാർ പറയണം. ശ്രീ ജോർജ് കുര്യൻ, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ താങ്കൾ ഇരുന്ന് വെല്ലുവിളിക്കുകയൊന്നും വേണ്ട ശ്രീ ജോർജ് കുര്യൻ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഇവിടെ ചർച്ചയ്ക്കിടയിൽ സംസാരിക്കുന്നതിന് നാട്ടിലുള്ള ആരൊക്കെ മറുപടി പറയണം എന്ന് താങ്കൾ തീരുമാനിക്കേണ്ടതില്ല. ദയവായി ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ജോർജ് കുര്യൻ, ബഹളം വെക്കേണ്ട ഒരു കാര്യവുമില്ല. ശ്രീ ജോർജ് കുര്യൻ, അറിയാം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അങ്ങനെ വിടില്ല എന്നറിയാം ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾക്ക് വിശദീകരണം ആവശ്യമാണെങ്കിൽ താങ്കൾ നിശബ്ദനായി കേൾക്കണം. ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല, ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്നാണ് സംസാരിക്കുന്നത് ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ വിശദീകരിക്കുന്നുവല്ലോ. അതെ, പ്രേക്ഷകരോട് പറയൂ. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ നിർത്തി കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയുന്നു. ശ്രീ ജോർജ് കുര്യൻ, സ്ഥാപനങ്ങൾക്ക് എന്ത് പറ്റി ബഹളം വെക്കുന്ന ശ്രീ ജോർജ് കുര്യൻ? ഞാൻ നിർത്തിയല്ല. ശ്രീ ജോർജ് കുര്യൻ, ബഹളം വെക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടുന്ന ഒന്നിൽ പിടിച്ച് ബഹളം വെച്ച് ചർച്ച ഇങ്ങനെയാക്കി കളയാം എന്ന് താങ്കൾ തീരുമാനിച്ചാൽ നടക്കില്ല ശ്രീ ജോർജ് കുര്യൻ. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ശ്രീ ജോർജ് കുര്യൻ, ഞാൻ പറയുന്നു, താങ്കൾക്ക് ആ വാചകത്തിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഇന്ത്യൻ പൗരനെ, താങ്കൾ എന്താണ് മനസ്സിലാക്കിയത് ശ്രീ ജോർജ് കുര്യൻ? താങ്കൾ എന്താണ് മനസ്സിലാക്കിയത് ശ്രീ ജോർജ് കുര്യൻ? യു പി എ സർക്കാരിന്റെ കാലത്തുള്ള കോടതിയല്ല ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് എന്ന് പറഞ്ഞതിൽ നിന്ന് ശ്രീ ജോർജ് കുര്യൻ മനസ്സിലാക്കിയത് എന്താണ്? അത് പറയൂ. മാപ്പ് പറയാൻ സൗകര്യമില്ല, മാപ്പ് പറയാൻ സൗകര്യമില്ല. അങ്ങനെയല്ല, അത് മനസ്സിൽ വെച്ചാൽ മതി, മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ജോർജ് കുര്യൻ, ഞാൻ മാപ്പും കോപ്പൊന്നും ചോദിച്ചില്ല, ഞാൻ മാപ്പും കോപ്പൊന്നും ചോദിച്ചില്ല, ഞാൻ മാപ്പും കോപ്പൊന്നും ചോദിച്ചില്ല. മാപ്പ് പറയാനും പിൻവലിക്കാനും സൗകര്യമില്ല ശ്രീ ജോർജ് കുര്യൻ. മാപ്പ് പറയാനും പിൻവലിക്കാനും സൗകര്യമില്ല ശ്രീ ജോർജ് കുര്യൻ. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ ഇത്രയും ബഹളം വെക്കുന്നത് ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ ഇത്രയും ബഹളം വെക്കുന്നത് എന്ത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊന്ന് പറയൂ. അതൊന്ന് പറയൂ ശ്രീ ജോർജ് കുര്യൻ, ബഹളം വെക്കുന്നതിന് മുമ്പ് അതൊന്ന് പറയൂ. താങ്കൾ എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? യു പി എ സർക്കാരിന്റെ കാലത്തുള്ള കോടതിയല്ല ഇന്ന് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്ന് പറഞ്ഞതിൽ നിന്ന് ശ്രീ ജോർജ് കുര്യൻ മനസ്സിലാക്കിയത് എന്താണ്? അത് പറയൂ. അത് പറയൂ. താങ്കളാണല്ലോ ബഹളം വെക്കുന്നത്. താങ്കൾ പറയൂ, യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കോടതികളല്ല, കോടതിയല്ല ഇന്ന് രാജ്യത്തുള്ളത് എന്ന് പറയുമ്പോൾ താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? അത് പറയൂ. ഞാനല്ലല്ലോ വിശദീകരിക്കുന്നത്, താങ്കളല്ലേ തെറ്റിദ്ധരിച്ചത്. അപ്പോൾ താങ്കൾ എന്താണ് ധരിച്ചതെന്ന് പറയൂ. എന്താണ് താങ്കൾ ധരിച്ചത്? താങ്കൾ പിന്നെ താങ്കൾ പറയുന്നതിന് ഇങ്ങനെ താങ്കൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറയാനാണോ ഞാനിവിടെ ഇരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ ശ്രീ ജോർജ് കുര്യൻ, അങ്ങനെയല്ലല്ലോ ശ്രീ ജോർജ് കുര്യൻ, അങ്ങനെയല്ലല്ലോ ശ്രീ ജോർജ് കുര്യൻ. താങ്കൾ വിശദീകരിക്കണമെന്നും
മാനേജ്മെന്റ് മറുപടി പറയണം എന്നും ആവശ്യപ്പെട്ടത് ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്? താങ്കൾ എന്താണ് ധരിച്ചത്? താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? അത് പറയൂ. സംസാരിക്കാൻ തുടങ്ങിയിട്ട് ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ വിശദീകരിക്കൂ. ശ്രീ ജോർജ് കുര്യൻ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. താങ്കൾ എന്താണ് ധരിച്ചതെന്ന് പറയൂ. നിയമത്തെ അംഗീകരിക്കണ്ടേ? ശ്രീ ജോർജ് കുര്യൻ അംഗീകരിക്കണ്ടേ? ശ്രീ ജോർജ് കുര്യൻ, ഞാൻ കയ്യും കെട്ടി ഇവിടെ ഇരിക്കുന്നു. താങ്കൾ എന്താണ് ധരിച്ചത് എന്ന് പറയൂ. അന്നത്തെ ആ പ്രസ്താവനയിൽ നിന്ന് ശ്രീ ജോർജ് കുര്യൻ എന്ത് ധരിച്ചിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് പറയൂ. യു പി എസ് സർക്കാരിന്റെ എന്താണ് ഉദ്ദേശം എന്ന് പറയൂ. താങ്കൾ ആരുണ്ട് കളിക്കുന്നു? ഒരു ഉരുണ്ടുകളിയും ഇല്ല ശ്രീ ജോർജ് കുര്യൻ. യു പി എസ് സർക്കാരിന്റെ കാലത്തുള്ള കോടതി അല്ലല്ലോ ഇന്ന് രാജ്യത്തുള്ളത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ശ്രീ ജോർജ് കുര്യന് ഇത്ര വെപ്രാളവും ബഹളവും പ്രതിഷേധവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ എന്താണ് ധരിച്ചത് അത് പറയൂ. നിങ്ങള് ബഹളം വെക്കണ്ട. ബഹളം വെക്കുന്ന ഞാനല്ല. പണി നടക്കുകയല്ല. എന്താണ്? അത് ഇവിടെയും നടക്കില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞോളൂ. എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? എന്താണെന്ന് പറയൂ. എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? താങ്കളാണല്ലോ പ്രതിഷേധിച്ചത്, ബഹളം ഉണ്ടാക്കുന്നത്. ആകെ പ്രശ്നമായത് താങ്കൾക്കാണല്ലോ. എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? ആ പ്രസ്താവനയിൽ നിന്ന് ശ്രീ ജോർജ് കുര്യന് മനസ്സിലായത് എന്താണ്? ശ്രീ ജോർജ് കുര്യൻ, അതൊക്കെ എന്താണ് മനസ്സിലായത്? അതെ, അത് പിന്നെ വേറെ പണി ചോദിച്ചാ മതി. നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞിട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടോ. നിങ്ങൾ പറയണം ജനങ്ങളോട്. ഈ കോടതിക്ക് എന്താണ് കുഴപ്പം? എന്നെ പോലെ വലിയ ഇവിടുത്തെ ജഡ്ജിമാര്, ഇവിടുത്തെ കോടതി മനോരമയെ പോലെ സംസ്കൃതമായിട്ട് പ്രവർത്തിക്കുന്ന അല്ല മനോരമയെ പോലെ. ശ്രീ ജോർജ് കുര്യൻ, കോടതിക്ക് കുഴപ്പമുണ്ടെന്നാരാണ് പറഞ്ഞത്? മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും അതെ. ഇപ്പോഴും എന്താ വ്യത്യാസം? മൻമോഹൻ സിംഗിന്റെ കാലത്തുള്ള യു പി എ സർക്കാരിന്റെ കാലത്തുള്ള കോടതി അല്ലല്ലോ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ അത് കോടതിക്ക് കുഴപ്പമാണ് എന്ന് ശ്രീ ജോർജ് കുര്യന് സ്വമേധയാ മനസ്സിലായത് എങ്ങനെയാണ്? തീരുമാനിച്ചത് എങ്ങനെയാണ്? വിടില്ല. നിങ്ങൾ മറുപടി പറയണം. അവിടെ ഇരുന്നാ മതി ശ്രീ ജോർജ് കുര്യൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മനോരമ ആനത്തലവട്ട മാനന്ദൻ, അതിൽ നിന്ന് അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ഒരു ചോദ്യം. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.